നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന സാമൂതിരിയും വാസ്കോടി ഗാമയും ഒന്നുമല്ല, കോഴിക്കോടിൻ്റെ സ്വന്തം കോഴിക്കോട് ഹൽവയാണ്. അപ്പോൾ ഇന്ന് കോഴിക്കോട് ഹൽവ വാങ്ങാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഈ കോഴിക്കോടിലെ SM സ്ട്രീറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. സ്വീറ്റ്സ് ആൻഡ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ് SM സ്ട്രീറ്റിൻ്റെ ഫുൾ ഫോം. അതിന് ചുരുക്കിയിട്ടാണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഠായി തെരുവും പറയാറുണ്ട്. ഇത് കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ സ്വീറ്റ്സിൻ്റെ കടകൾ മാത്രമല്ല മറ്റു പല കടകളുമുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട്, പിന്നെ കുറേ ആൻറ്റിക് കളക്ഷൻസിൻ്റെ ഷോപ്പുകളുണ്ട്, പിന്നെ കുറേ പാത്രങ്ങളും എല്ലാം ചെമ്പു പാത്രങ്ങളുടെ എല്ലാം കളക്ഷൻസ് എല്ലാം ഉണ്ട്. SM സ്ട്രീറ്റിൻ്റെ ചരിത്രവും ആരംഭവും തുടങ്ങുന്നത് സാമൂതിരി ഭരണകാലത്താണ്. സാമൂതിരിയുടെ ഭരണകാലത്ത് ഒരുപാട് വിദേശീയർ കടൽ മാർഗം ബേപ്പൂർ തുറമുഖം വഴി വരാറുണ്ടായിരുന്നു. ഇവിടെ ഭാവിയിൽ ഒരു കച്ചവട കേന്ദ്രമായി മാറ്റണമെന്ന് ഒരു ചിന്ത മനസ്സിൽ കണ്ടുകൊണ്ടാണ് സാമൂതിരി ഇതിന് ആരംഭം കുറിച്ചത്. അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് ഗുജറാത്തിൽ നിന്നുള്ള സ്വീറ്റ് മീറ്റ് മെർച്ചൻ്റുമാരെ സമീപിക്കുകയും അവർക്ക് ഇവിടെ കട തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ മിഠായി തെരുവ് സ്ഥാപിക്കുകയും ഇന്ന് അവരുടെ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇന്നും ജീവിതം പുലർത്തി വരുന്നുണ്ട്. ഇവിടെ ഇറച്ചിക്കടകളൊന്നും കാണുന്നില്ല, കുറേ സ്വീറ്റ്സ് ഷോപ്പുകളുണ്ട്, കുറേയധികം തുണിക്കടകളാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേ സ്വീറ്റ്സിൻ്റെ ഷോപ്പുകളുണ്ട്. അതുകൂടാതെ തന്നെ പുതിയതും പഴയതുമായ സാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം തന്നെയാണ് ഉള്ളത്. ഒരു ഏരിയയിൽ മൊത്തം ഇങ്ങനത്തെ ഷോപ്പുകളാണ്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു ഏരിയ ഞാൻ കണ്ടു, അവിടെ മൊത്തം പലചരക്ക് സാധനങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഇറക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്ന കുറേ കടകളാണ് കണ്ടത്. ഇതിലേതെങ്കിലും ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറിയിട്ട് ഹൽവ വാങ്ങാൻ നോക്കട്ടോ. എല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാവുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം, ഒരു കടയിൽ കയറിയിട്ട് വില വിവരങ്ങളെല്ലാം നോക്കി നോക്കാം. ഈ കടയിൽ തന്നെ ഒരുപാട് തരം വെറൈറ്റി ഹൽവകളാണ് ഉള്ളത്. ഒരറ്റത്തു നിന്ന് എണ്ണി തുടങ്ങിയാൽ തന്നെ തീരുന്നില്ല. ഒരുപാടെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അവർ ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് അരിഞ്ഞുതരും. ഇത് പച്ചമുളക് ഹൽവയാണ്. ഇതുപോലെ തന്നെ പല ഹൽവകളും ഉണ്ട്, ആപ്പിളുടെയും സ്ട്രോബെറിയുടെയും ബദാം ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. എല്ലാം തിന്ന് വയറ് നല്ല ഫുള്ളാകും നമുക്ക്, അത്രയും ഉണ്ട് വെറൈറ്റീസ്. ഇത് ഇളനീരിൻ്റെ ഹൽവയാണ് കേട്ടോ. എല്ലാ ഹൽവയ്ക്കും നാച്ചുറൽ ടേസ്റ്റായിരുന്നു, അതുകൂടാതെ തന്നെ നല്ല സോഫ്റ്റും സ്വീറ്റും ആയിരുന്നു. എല്ലാത്തിനും ഒരു നോർമൽ പ്രൈസ് തന്നെയാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. 100 മുതൽ ഒരു 200 വരെയൊക്കെയാണ് റേഞ്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.